സങ്കീർത്തനം 28 ആറാം വാക്യത്തിൽ യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എന്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ യാചനകളുടെ ശബ്ദം കേൾക്കുന്ന ദൈവമാണ് യഹോവയായ ദൈവം. യേശു കർത്താവ് ത്രിയേക ദൈവം നമ്മുടെ യാചനകളുടെ ശബ്ദം കേൾക്കുന്ന ദൈവമാണ്. അവൻ വാഴ്ത്തപ്പെട്ടവനാണ്. മറ്റൊരു വ്യക്തിയും അവനെ പോലെ വാഴ്ത്തപ്പെട്ടവനില്ല. നാം യാചിക്കുന്ന യാചനകൾ മറ്റാർക്കും കേട്ട് ഉത്തരം നൽകുവാൻ സാധിക്കുകയില്ല. നമ്മുടെ യാചനകൾക്ക് ഉത്തരം നൽകുവാൻ ഒരുവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ത്രിയേക ദൈവം. ആ ത്രിയേക ദൈവത്തിന് മാത്രമേ നമ്മുടെ യാചനകൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നാം നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ മതിയാക്കിയിട്ട്, നാം നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് മതിയാക്കിയിട്ട് നാം ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ, നാം ദൈവസന്നിധിയിൽ കരയുകയാണെങ്കിൽ, ദൈവം നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. നമ്മുടെ യാചനകൾ കേൾക്കുന്ന ദൈവമാണ്. കേൾക്കുന്ന ദൈവത്തോട് മാത്രം നാം യാചിച്ചാൽ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ ഇടയായിത്തീരും. ദൈവം അത് കേൾക്കും. കേട്ടിട്ട് ദൈവം അതിന് ഉത്തരം നൽകുവാൻ ഇടയായിത്തീരും.